ഈ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്ന പെൺകുട്ടിയെ പരിചയമുണ്ടോ? ഇല്ലെങ്കിൽ ഈ സീൻ കൂടി ഒന്ന് കണ്ടു നോക്കിയേ. ഓമനന്റെ തലയൊന്ന് പിന്നിത്താടി. അതെ, ഓമനക്കുട്ടിന്റെ സ്വന്തം വീപ്പക്കുട്ടി അമ്പിളി. മീനത്തിൽ താലികെട്ട്, മിഥുനം, വാത്സല്യം, മിന്നാരം തുടങ്ങി 50-ലധികം സിനിമകളിൽ ബാലതാരമായിരുന്നു. 2001 പുറത്തിറങ്ങിയ സുരേഷ് ഗോപി ചിത്രം 2 ഭാവത്തിലാണ് പ്രേക്ഷകർ അമ്പിളിയെ അവസാനമായി കണ്ടത്. സിനിമയിൽ നിന്നും ബ്രേക്കെടുത്ത അമ്പിളി ഇപ്പോൾ എന്ത് ചെയ്യുകയാണെന്നറിയോ? അമ്പിളി, സ്വാഗതം. ബാലതാരമായി എത്തി മലയാളത്തിലെ എണ്ണം പറഞ്ഞ സിനിമകളിൽ അഭിനയിച്ചിട്ട് പിന്നെ ഇങ്ങോട്ടേക്കോ പോയി. എനിക്ക് തോന്നുന്നു 2001 രണ്ടാം ഭാഗമാണെന്ന് തോന്നുന്നില്ലേ അവസാനത്തെ സിനിമ? എവിടെയായിരുന്നു ഇത്രയും കാലം? ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, അഡ്വക്കേറ്റ് ആണ്. പിന്നെ സിനിമ നമുക്ക് എപ്പോഴും ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ, അതിനോടുള്ള പാഷനും കാര്യങ്ങളും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പിന്നെ പ്രൊഫഷൻ വൈസ് നമുക്ക് അതിനോടും ഇഷ്ടമുണ്ട്. അങ്ങനെ മലയാളത്തിൽ ഇന്നും എന്നും നിലനിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സിനിമകളിൽ അഭിനയിച്ച് അങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പോക്കായിരുന്നു അല്ലേ? പെട്ടെന്ന് വെച്ചാൽ ഫാദർ ആയിരുന്നു കൂടെ വരാറ്. അപ്പം പിന്നെ പുള്ളിയുടെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയി, പിന്നെ ആളില്ല ഇപ്പം. അപ്പം പിന്നെ കൊണ്ടുപോകാനൊക്കെ ഷൂട്ടിന് കൊണ്ടുപോകാനൊക്കെ അച്ഛനായിരുന്നു കൊണ്ടുപോകാറ്. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണം അങ്ങനെ, അമ്മ ടീച്ചറാണ്, അപ്പം അമ്മയ്ക്ക് ലീവ് എടുത്തുനിന്ന് വരാൻ ബ്രദർ പഠിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പം പിന്നെ അങ്ങനെ അത് സ്റ്റോപ്പ് ആക്കേണ്ടി വന്നു. ശരിക്കും ഈ അഭിനയം തുടങ്ങുന്നത് എങ്ങനെ? ചെറുപ്പത്തിലെ ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് സിനിമയിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. എനിക്ക് നേരെ തിരിച്ചായിരുന്നു. ചെറിയ, അതായത് 2.5 വയസ്സാകുമ്പോൾ തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പം ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കുഞ്ഞുകുട്ടിയാകുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ വരുന്നതിൻ്റെ മുന്നേ തന്നെ, കാരണം സിനിമ എന്താണെന്ന് അറിയുന്നതിൻ്റെ മുന്നേ സിനിമയിൽ വന്ന ആളാണ്. അപ്പം പിന്നെ അത് നല്ല രസമായിരുന്നു. ചെറുപ്പകാലമൊക്കെ സിനിമ ഫുൾ, എൻ്റെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഫുൾ സിനിമ, ലൊക്കേഷനും സെലിബ്രിറ്റീസും അങ്ങനെയൊക്കെ. ശരിക്കും ഒരു സിനിമയിലേക്ക് വരണമെങ്കിൽ ഒരു സിനിമ ബേസ് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. എന്തായിരുന്നു അമ്പിളിയുടെ ഒരു സിനിമ ബേസ്? അല്ലെങ്കിൽ ആദ്യത്തെ സിനിമയിലേക്ക് എങ്ങനെ എത്തണത്? എങ്ങനെ? ട്രൂലി ലക്കാണ്. ശരിക്കും ഒരു ബേസും ഇല്ല, ഫാമിലിയിൽ നിന്നൊന്നും ആരുമില്ല. അച്ഛനും കലയൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നാടകം, ഇവിടെ കല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകവേദിയൊക്കെ ഉണ്ട്, അതിനൊക്കെ ആയിട്ട് അസോസിയേറ്റഡ് ആണ്. അങ്ങനെ നമ്മൾ ഒരു അവസരം വരികയാണ് ഉണ്ടായത്, ചെറിയ ഈ അംഗനവാടി ഉണ്ടാവല്ലോ, അതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോവുക ചെയ്തത്. കുറച്ച് കുട്ടികളെ വേണം. അന്ന് ഓഡീഷൻ എന്ന് പറഞ്ഞ പരിപാടി ഇല്ലല്ലോ. അന്നിങ്ങനെ എന്താ പറയുക, കുറച്ച് കുട്ടികളെ വേണമെങ്കിൽ അവർ നേരെ കുറച്ച് വന്നിട്ട് കുട്ടികളെ അങ്ങ് കൊണ്ടുപോകും. അപ്പം അതിൻ്റെ അകത്ത് ഭാഗ്യത്തിന്, കാരണം എനിക്ക് അംഗനവാടി പോകേണ്ട പ്രായം ആയിണ്ടായില്ല, 2.5 വയസ്സായിട്ടുള്ളൂ. അപ്പം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന കാരണം ഈ അംഗനവാടി ടീച്ചറാണ് ഇതിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ പോവുക. അപ്പം ടീച്ചറെ നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകണതാണ് തന്നെ. അപ്പം പിന്നെ അവിടെ ഇരുത്തും, പിന്നെ അമ്മ വരുന്നവരെ ടീച്ചർ നോക്കിക്കോളും. അതെ, അംഗനവാടി ഒരു ഷീല ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചറുണ്ട്. അവരാണ്, അവർക്ക് ഭയങ്കര കലയായിട്ട് അവരെ വീട്ടിൽ തന്നെ വെച്ചിട്ട് കുറേ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നല്ലൊരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ അവർ വഴിയാണ് പോയത്. സിനിമ നാൽക്കവല, അത് എന്തെങ്കിലും ഡയലോഗ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അത് തിക്കുറിശ്ശി സാർ ഉണ്ടല്ലോ, പുള്ളി ഇങ്ങനെ ഈ കുറെ കുട്ടികളെ പാട്ട് പഠിപ്പിക്കുന്ന ഒരു സീനാണ്. അപ്പം ഒരു കുട്ടീനെ ഇങ്ങനെ മടിയിലിരുത്തണം. പുള്ളിയുടെ വീട്ടിലാരോ ആയിട്ടാണ് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ആ സിനിമയിൽ. പിന്നെ ബാക്കി കുട്ടികളെ ഇങ്ങനെ പാട്ട് പഠിപ്പിക്കണം. അപ്പം പിന്നെ ഞാൻ കരയൊന്നും ചെയ്യില്ലായിരുന്നു, എല്ലാവരും കൂടെ പോവും, ഫ്രണ്ട്ലിയാണ്. അപ്പം അങ്ങനെ അതുകൊണ്ട് അവർ കുറച്ചുകൂടിയും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കുട്ടീനെ പിടിച്ച് ഇങ്ങനെ മടിയിലിരുത്തി. അപ്പൊ അവര് കുറച്ച് ക്ലോസ് സീൻസ് ഒക്കെ, ഷോർട്സ് ഒക്കെ കിട്ടി അങ്ങനെ. അപ്പോ അത് നല്ലൊരു കാര്യമായിരുന്നു. അതായിരുന്നു തുടക്കം. അതെ, അങ്ങനെ ഒരു വലിയൊരു എന്താ പറയാ, മഹാനടന്റെ കൂടെ അഭിനയിക്കാൻ. അതിനുശേഷം പക്ഷെ ആ ഒരു 2.5 വയസ്സില് ആദ്യത്തെ സിനിമ, അത് നമുക്കൊരു അഭിനയിച്ചു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഏതായിരുന്നു ഞാനൊരു അഭിനയിച്ചു, അല്ലെങ്കിൽ ഒരുപാട് മുഴുനീള വേഷങ്ങൾ ഇപ്പം നമ്മുടെ വാത്സല്യം പോലെയുള്ള സിനിമകളിലൊക്കെ ആണെങ്കിലും നല്ല റോളിലുള്ള വേഷങ്ങളുണ്ട്. പിന്നീട് വന്നൊരു ഞാൻ അഭിനയിച്ചു എന്ന് പറയാൻ പറ്റുന്ന സിനിമ ഏതായിരുന്നു? ആ സിനിമ കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ വർത്തമാൻ മൃത്യുഞ്ജയം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, അതും ഇത് ഐ വി ശശി അങ്കിളിൻ്റെ സിനിമയായിരുന്നു.
അപ്പം അച്ഛനും ഐ വി ശശിയങ്കിളും പരിചയമുണ്ട്, അവർ ഫ്രണ്ട്സാണ്. അങ്കിള് സിനിമയിൽ വരുന്നതിന് മുന്നേ അച്ഛൻ്റെ നെയ്ബറായിരുന്നു, അങ്ങനെ പരിചയമുണ്ട്. അപ്പം അവിടെ നിന്ന് ആ ലൊക്കേഷൻ ഇവർ തമ്മിൽ കാണുന്നൊക്കെ ഉണ്ട്, ഇപ്പം മോളാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സെക്കൻഡ് സിനിമയിലേക്കും ഈ സിനിമ കഴിഞ്ഞ ഉടനെ തന്നെ കോള് വരികയാണ്, അച്ഛനെ അന്വേഷിച്ചിട്ട് കോള് വരിക. കാരണം കരയില്ല എന്നുള്ളതാണ് പ്രിവിലേജ്, എത്ര നേരം വേണമെങ്കിൽ ഇരുന്നോളും, പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല. പിന്നെ പണ്ടൊക്കെ ഫിലിമിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ ക്യാമറയിൽ നോക്കാൻ പാടില്ല. അപ്പം അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉള്ള കാരണം അവരിങ്ങോട്ട് തിരഞ്ഞു വിളിച്ചു. അപ്പം സെക്കൻഡ് സിനിമ വയനാട്ടിൽ വെച്ചിട്ടാണ്, അങ്ങനെ അതിന് പോയി. അങ്ങനെ പിന്നെ ഗ്യാപ്പില്ലാണ്ട് ഇങ്ങനെ സിനിമകളായിരുന്നു ഒരു കൊല്ലം 14-15. ഈ സിനിമ കഴിഞ്ഞ അടുപ്പിച്ച് തന്നെ മറ്റേ സിനിമയിൽ വിളിച്ചിട്ടുണ്ട്, കാരണം 2.5 വയസ്സ് പറയുമ്പോൾ എനിക്ക് കറക്റ്റ് മൃത്യുഞ്ജയൻ. പിന്നെ ആര്യൻ, മൂന്നാമത്തെ സിനിമ ആര്യൻ, കറക്റ്റ് ഓർഡർ എനിക്ക് അറിയില്ല. പിന്നെ വേറെ ഏതൊക്കെയോ അങ്ങനെ ആ സമയങ്ങളിൽ വന്നിട്ടുള്ള മിഥുനൊക്കെ കുറച്ചുകൂടി എനിക്ക് അറിയാൻ തുടങ്ങി. ഞാൻ സിനിമയിൽ അഭിനയിക്കുകയാണ്. മറ്റേത് എങ്ങനെയാ എവിടെയോ എന്നെ കൊണ്ടുപോകണം അച്ഛൻ, കുറെ ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. ശരിക്കും ഈ ആദ്യത്തെ സിനിമ അഭിനയിച്ചത് വീട്ടുകാർ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഷീല ടീച്ചറാണ് കൊണ്ടുപോയത്. അതെ, അത് സത്യ കേട്ടോ. ശരിക്കും ഷീല ടീച്ചറിനെ പിന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓ, ഷീല ടീച്ചറായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട്. അതെ അതെ, ടീച്ചർ ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് ലൈഫിൽ. ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു വേഷം എന്ന് പറയുന്നത് ശരിക്കും മീനത്തിൽ താലികെട്ടിലെ അമ്മിണി ആയിരിക്കും അല്ലെ? അമ്മിണി എന്ന് പറയുന്നേക്കാട്ടും അമ്പിളി തന്നെയാണ് കേട്ടോ. അമ്മിണിയല്ല, അമ്പിളി തന്നെ, അമ്പിളി തന്നെ, സെയിം പേര് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ദിലീപേട്ടൻ പറഞ്ഞ അമ്പിളി തന്നെ ഇരിക്കട്ടെ, കാരണം കുറച്ചുകൂടി ഒരു റിയാലിറ്റി ആയിട്ട് അമ്പിളി എന്ന് വിളിക്കുമ്പോ ശരിക്കുള്ള പേര് തന്നെയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട വേറെ നല്ല പേര്, ആ വേണ്ട വേണ്ട ഇത് തന്നെ മതി. അങ്ങനെ ശരിക്കും എനിക്ക് തോന്നുന്നു അമ്പിളി എന്ന് പറയുന്നതിനെക്കാട്ടും ആൾക്കാർക്ക് കുറച്ചുകൂടി കണക്ട് ആവുക. അതാണ് മീനത്ത് ചാലിയിട്ടില്ല. എന്റെ പേരെന്താന്ന് വെച്ചാൽ ആർക്കും അറിയില്ല, ഈ വീപ്പക്കുറ്റി അല്ലെങ്കിൽ ചക്കപ്പോത്ത്. ഈ രണ്ട് ഇപ്പോഴും ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് വീപ്പക്കുറ്റി ആന്റി അല്ലേ, ചക്കപ്പോത്ത് ചേച്ചി അല്ലേ, എന്റെ പേരാന്നാണ് ആൾക്കാരെ വിചാരം. അമ്പിളിയുടെ ക്യാരക്ടർ എല്ലാം കൂടി ഒരു മിക്സ് ആണ്, കുസൃതിയും അതുപോലെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇമോഷണലി ഭയങ്കര കണക്ട് ആവുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. ശരിക്കൊരു ആ ഒരു ക്യാരക്ടർ അതിനകത്ത് ആദ്യം ചോദിക്കട്ടെ, അതിനകത്ത് ആ ക്യാരക്ടറിലേക്ക് ശരിക്കും ദിലീപേട്ടന്റെ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ, അങ്ങനെ ആ ക്യാരക്ടറിലേക്ക് എത്തി. അത് ശരിക്കും ഇവര് ലാൽ ജോസ് ലാലുവേട്ടൻ എന്നാണ് ഞാൻ വിളിക്കുക, ദിലീപേട്ടനൊക്കെ പറയാറ്. അതൊരു ആൺകുട്ടിയായിരുന്നു ആ റോളിൽ എന്ന് പറഞ്ഞിരുന്നു, അങ്ങനെയായിരുന്നു ആദ്യം ക്യാരക്ടർ എഴുതിയപ്പോൾ സിനിമ എഴുതി. പിന്നെ അവർ മാറ്റിയത് പെൺകുട്ടിയാക്കി, കുറച്ചുകൂടി അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ അവർ അത് പിന്നെ ആ പ്ലോട്ട് അവർ ഡെവലപ്പ് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് കുറേ ഡയലോഗും കാര്യങ്ങളും. പിന്നെ നമ്മൾ ഈ സിനിമ എന്നല്ല, അധികം സിനിമയിൽ നമ്മൾ കുറച്ച് അഭിനയിക്കുമ്പം അവർക്ക് കുറച്ച് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവരെന്താ വെച്ചാൽ കൂടുതൽ കൂടുതൽ ഡയലോഗ്സ് ആഡ് ചെയ്ത് സീൻസ് ഒക്കെ ആഡ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അതിനകത്ത് ഒരു ഡയലോഗ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നത്, ഏട്ടൻ എന്താ ഒരുമാതിരി ഓന്ത് മൂക്കിപ്പിടി വലിച്ചു. അപ്പൊ ഈ ഡയലോഗ് ഡെലിവറി അപ്പൊ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ചെറുതായിട്ടൊരു ത്രെഡ് കാര്യങ്ങളൊക്കെ ശരിക്കും സ്ക്രിപ്റ്റിൽ ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന പോലെ തന്നെ ഷൂട്ടിൻ്റെ ടൈമിൽ ഇങ്ങനെ സ്ക്രിപ്റ്റ് കൊണ്ടുതരും, ആ സമയത്ത് അവർ ഡയലോഗൊക്കെ വായിച്ചു തരും, ചിലപ്പോൾ നമുക്ക് വായിക്കാൻ തരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ചെറുതായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ ദിലീപേട്ടൻ വന്നിട്ട്, ദിലീപേട്ടൻ എന്ന് വെച്ചാൽ അസാധ്യ കേട്ടോ, കാരണം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് വന്ന ഉടനെ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ബ്രദറുണ്ട്, എനിക്ക് ബ്രദറുണ്ട്, എൻ്റെ ഇതേപോലെ തന്നെ ബ്രദർ. അപ്പോൾ പുള്ളി ആയിട്ട് എങ്ങനെയാണ്, നിങ്ങൾ വഴക്ക് കൂടുമോ? വഴക്ക് കൂടുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ പറയുക? അപ്പോൾ ഞാൻ പറയും എൻ്റെ തടീനെയാണ് അധികം, വണ്ണത്തിനെയാണ് കളിയാക്കുക, അപ്പോൾ തിരിച്ച് എന്ത് കളിയാക്കും? അപ്പം ഞാൻ പറയും മാക്സിമം ഞാൻ പാര വെക്കാൻ നോക്കും അച്ഛൻ്റെ അടുത്ത് പഠിക്കാത്ത കാര്യത്തിന്, എനിക്ക് അതാണ് എളുപ്പമുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു പ്ലോട്ടാണ് പുള്ളി കംപ്ലീറ്റ്ലി, അതെ സിനിമയിലെ പ്ലോട്ട് അത് തന്നെയാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു പാര വെക്കുന്ന ഒരു സിസ്റ്ററും ബ്രദറും എന്നുള്ള രീതിയിൽ എപ്പോഴും കളിയാക്കുക. അപ്പം ഞാൻ പറഞ്ഞ തലക്കിങ്ങനെ അടിച്ചിട്ടൊക്കെയാണ് പോകുക, അങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ തട്ടിയിട്ടൊക്കെ പോകും. അങ്ങനത്തെ ഒക്കെ ഒരു ചേട്ടനെ എല്ലാ വീടുകളിലും സംഭവിക്കുന്ന പോലെ ആണ്, അങ്ങനെ ആണ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ചില സീൻസ് ഒക്കെ ഈ ലാസ്റ്റത്തെ സീൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യുന്ന സീൻസ് ഒക്കെ ആണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ആ സമയത്ത് എത്ര ഉണ്ടാവും പ്രായം? ഞാൻ 9th പഠിക്കുക, 13 years ഉണ്ടാവും. അപ്പൊ എന്നാൽ പോലും ആ പ്രായത്തിൽ ഒരു കുട്ടിക്ക് ഇത്രയും ചേഞ്ചിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ആദ്യമൊക്കെ നമ്മൾ ഭയങ്കരമായി രസിപ്പിച്ച് അവസാനം നമ്മളെ കരയിപ്പിക്കണ ഒരു രീതിയിലേക്ക് ഇമോഷണലി പോവാണ് പറയുമ്പോൾ ആ ഒരു ഏജിലുള്ള ഒരു കുട്ടിക്ക് ശരിക്കും അതെന്നോട് അവര് ആദ്യം പറഞ്ഞു തരുമായിരുന്നു, ഇങ്ങനെ ഒരു നല്ലൊരു സീൻ ഉണ്ട് കേട്ടോ. അവര് ഇങ്ങനെ
അവരത് ഞാൻ പറഞ്ഞു ഇതേപോലെ അവരെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അപ്പം ലാൽ ജോസ് ആയാലും ലാലുവേട്ടനായാലും ദിൽവേട്ടനായാലും അവരൊക്കെ കൂടി ഇരുന്നിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ്. അപ്പം 13 ഇയേഴ്സ് ആണെങ്കിലും എൻ്റെ നമ്പർ ഓഫ് മൂവീസ് കൂടിയ കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ചെറിയ കുട്ടിയായ കാരണം എപ്പോഴും ചിരിക്കുന്നതും അങ്ങനത്തെ സീൻസൊക്കെ ആണല്ലോ നമുക്ക് കിട്ടുക. അപ്പം ഞാനിങ്ങനെ തിലകനങ്ങളും ഇവരിങ്ങനെ ഓടിവില്ലെങ്കിലും അവരൊക്കെ ഇങ്ങനെ ഭയങ്കര ആക്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും എന്തായാലും ഭയങ്കര ആക്ടിങ് ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ ആക്ട് ചെയ്യണം ഭയങ്കര രസമാണ്. ഭയങ്കര കാരണം ഞാൻ ഫുൾ ടൈം ഇവരെ കൂടെ ഞാൻ കുട്ടികളുടെ ആക്ടിവിറ്റി ഒന്നും നമുക്ക് കുറവാണല്ലോ. വേറെ കുട്ടികളുടെ കൂടെ കളിക്കുന്നതൊക്കെ കുറവാണ്. കാരണം 24 മണിക്കൂർ നമ്മളൊരു സെറ്റിൽ ആ വലിയ വലിയ ആൾക്കാരുടെ കൂടെ ഇരിക്കണം. അപ്പൊ അതൊക്കെയാണ് നമ്മളിങ്ങനെ കണ്ടു പഠിക്കുന്ന കാര്യങ്ങളും ഒക്കെ. മുരളി അങ്കിള് ഇവരെയൊക്കെ ഭയങ്കര ഭാഗ്യാട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് അവരെയൊക്കെ കാണാനും അവരുടെ അഭിനയങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ അവരൊക്കെയാണ് നമ്മളെ റോൾ മോഡൽ. അപ്പൊ ഇങ്ങനത്തെ സെൻഡി സീൻസ് ഒക്കെ ചെയ്യുമ്പോ അവര് എങ്ങനെയാണ് ഇപ്പം സീൻ ചെയ്ത് കഴിയുമ്പോഴൊക്കെ ഭയങ്കര ക്ലാപ്പിങ്ങും കാര്യങ്ങളും. അന്ന് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെക്കും അവര്, എന്നിട്ട് നമുക്ക് തരും. ഇന്നെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ വാട്സപ്പില് വീഡിയോസ് ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പലതിലും പല സംഭവങ്ങളും ഉണ്ടല്ലോ. അതൊന്നും ഇല്ലാണ്ട് നമുക്ക് ആകെ ഫ്രഷ് ആയിട്ടുള്ള റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ആ ഒരു റിവ്യൂ. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഗ്ലിസൺ ഇല്ലാണ്ട് കരയായിരുന്നു. അപ്പം തിലകനെങ്കിലാണ് ടെക്നിക്ക് പഠിപ്പിച്ചു തന്നെട്ടോ. എൻ്റെ അടുത്ത് എന്തോ ഒരു ചെറുതായിട്ട് കരയുന്ന സീൻ തന്നെ ആ സിനിമയിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഗ്ലിസർ ഇടാന്ന്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് മുന്നേ ഗ്ലിസർ തന്നിട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു കുറച്ചിട്ടാൽ മതി കണ്ണുനീറും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആവുന്നൊക്കെ. അപ്പോൾ തിലകനങ്ങൾ പറഞ്ഞു അത് ഇടണ്ട, എന്തെങ്കിലും വിഷമമുള്ള കാര്യം മാറി നിന്ന് ആലോചിച്ചാൽ മതി. അപ്പം ഞാൻ ചോദിക്കും എന്താ വിഷമമുള്ള കാര്യം, അപ്പം സ്കൂളിൽ അടികിട്ടുന്ന കാര്യമോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചാൽ മതി എന്ന് പറയാം. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഗ്ലിസറിനില്ലാണ്ടാണ് അന്ന് കരഞ്ഞിട്ടുള്ളത്. അപ്പം അതും ഭയങ്കര ഒരു എന്താന്ന് ഓർമ്മ എന്താന്ന് എനിക്ക് ഓർമ്മയില്ലേ. നമ്മൾ ചെറിയ കുട്ടിയില്ല അന്ന്, എന്നൊക്കെ നമുക്ക് ആ ഞാൻ പറയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിഷമം നമുക്ക് വലിയ ആൾക്കാർക്ക് പല കാര്യം ആലോചിക്കാം. എനിക്കും ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഒന്നും ആലോചിക്കാനില്ല. കാരണം മാർക്ക് കിട്ടാത്ത കാര്യമൊക്കെ അന്ന് എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ സ്കൂളിലൊക്കെ പോകണം കുറവാണ്, വീട്ടിൽ സ്ട്രിക്റ്റും അല്ല. കാരണം എപ്പോഴും അഭിനയിക്കാൻ പോകല്ലേ. അപ്പം ഞാൻ എന്താലോചിക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ഇരുന്നപ്പം ഞാൻ പിന്നെയും അങ്കിളിനോട് ചോദിച്ചു, തിലകനങ്ങളോട് ചോദിച്ചപ്പോൾ തിലകനങ്ങൾ പറഞ്ഞു എന്നാ നിനക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നീ ആ സീൻ തന്നെ ആലോചിക്കുമെന്ന് പറഞ്ഞു. ആ സീനിലുള്ള ക്യാരക്ടർ നീ തന്നെയാണെന്ന് ആലോചിക്കും, നിൻ്റെ ബ്രദറാണിങ്ങനെ. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ ബ്രദർ ഇങ്ങനെ പോയി വീട്ടിൽ നിന്ന് വിട്ടു, എൻ്റെ അച്ഛനിങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റാണ്, എനിക്ക് ബ്രദറിനെ കാണാൻ പറ്റുന്നില്ല, ബ്രദർ കല്യാണം കഴിച്ചു, അതൊക്കെ ആലോചിച്ച് ഞാൻ അങ്ങോട്ട് കരഞ്ഞു. അപ്പോൾ അത് സെറ്റായി. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഫുൾ യൂണിറ്റ് കാത്തിങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പം പിന്നെ എഗെയിൻ ഈ ഇതുണ്ട്, ഫിലിമിൻ്റെ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഒരുപാട് അതെ റീടേക്ക് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്, എക്സ്പെൻസീവ് ആണ്, സമയം പോകും. അന്ന് ശരിക്കും ഒരു ഒരു ടേക്ക് ഒക്കെ എത്ര തവണ പോവായിരിക്കും? ഞാൻ പെട്ടെന്ന് ഒറ്റ ടേക്കിൻ്റെ ആളാണ്. അതും അങ്ങനെ തുടരെ തുടരെ സിനിമ വരാനുള്ള അതിനൊരു കാരണമായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേഗം എക്സ്പെൻസീവ് അല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ കുറച്ച് ഗുണ്ടുമായിരുന്നല്ലോ ചെറുപ്പത്തിൽ. അപ്പം ചെറുതാമ്പളൊക്കെ പറയായിരുന്നു ഫിലിം കഴിക്കില്ല, ഫുഡേ കഴിക്കൂ കുട്ടി. അങ്ങനെ മുകേഷ് അങ്കിളൊക്കെ കളിയൊക്കെ കുട്ടി കുട്ടി ഭക്ഷണം കഴിക്കുകയുള്ളൂ, ഫിലിം തിന്നില്ല, ഫിലിം വേണ്ടാണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒരു കോമഡി പറയായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ലെജൻഡ്സിന്റെ കൂടെ തന്നെ ആണല്ലോ ഇപ്പം തിലകൻ ചേട്ടനൊക്കെ ആണെങ്കിലും. അതെ, തിലകനങ്ങള് കാര്യം പറഞ്ഞപ്പോ ആ സമയത്ത് ദിലീപന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറെ സിനിമയിലും ഞാൻ സിസ്റ്ററായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, 5-6 ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെ വിളിക്കും ഇങ്ങനെ ഷൂട്ടിന് വിളിക്കുമ്പോൾ നമ്മൾ ചോദിക്കും ആരാണ് സജസ്റ്റ് ചെയ്തത്, ആരാ റെക്കമെൻഡ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയും ദിലീപേട്ടൻ്റെ റിക്വസ്റ്റ് ആട്ടോ. രണ്ട് ആൾക്കാരെയാണ് പറഞ്ഞത്, തിലകനങ്കിളിനെ പറഞ്ഞു, അച്ഛനായിട്ട് തിലകനങ്കിൾ വേണം പറഞ്ഞു, പിന്നെ അമ്പിളീനെ പറഞ്ഞിട്ടുണ്ടോ. അപ്പം നമുക്ക് ഭയങ്കര, കാരണം വെച്ചാൽ തിലകനങ്കിൾ എവിടെയോ അത്രയോ ഉയരത്തിലുള്ള ആളാണ്. അപ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയത്. അങ്ങനെ ദിലീപേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവരൊക്കെ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? സിനിമ ജീവിതമൊക്കെ ഏകദേശം അഡ്വക്കേറ്റ് ഒക്കെ ആയി വലുതായി ഒക്കെ കഴിഞ്ഞിട്ട്? ഇല്ല, കണ്ടിട്ടില്ല. അതിന്റെ ശേഷം ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ചേരം ചെന്നൈയിലായിരുന്നു, പിന്നെ അങ്ങനെ അത് കട്ട് ഓഫ് ആയി. ഇടയ്ക്ക് ഇങ്ങനെ അവരായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചില ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവർ ഫോണിലൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ആ ഇന്ന ആൾ അടുത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കോമൺ ആയിട്ട് റെസ്റ്റോറൻറ്റിലോ അങ്ങനെയൊക്കെ പോകുമ്പോൾ കണ്ടിട്ട് അങ്ങനെ. അപ്പം ഒരുവിധം ആൾക്കാർക്കൊക്കെ ഞാൻ വിചാരിക്കും എന്നെ മറന്നു പോയിട്ടുണ്ടാവും, ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് കറക്റ്റ് ഇപ്പം അടുത്ത് മനോജ് കെ ജയൻ മനോജങ്ങളെ കണ്ടിരുന്നു. ആ അന്നത്തെ ആ കുട്ടിയല്ലേ, ഇത്ര വലുതായി എത്ര കുട്ടികളൊക്കെ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അവർക്ക്. ഇപ്പൊ കുറച്ചൊരു കൊറോണ കഴിഞ്ഞ സമയത്ത്
കണ്ട അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ കാണുമ്പോൾ പിന്നെ ടൊവിനോന് ഒരു പ്രാവശ്യം ഇവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് കോഴിക്കോട് മൂത്ത മോള് ഭയങ്കര ഫാനാ ആ സമയത്ത് ടൊവിനോന്റെ. അങ്ങനെ ഞങ്ങൾ പോയി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, അങ്ങനെ കണ്ടു കണ്ട് സംസാരിച്ചു, മോളെ കണ്ടു ഇഷ്ടാന്നൊക്കെ പറഞ്ഞു, മോള് ഇഷ്ടാന്നൊക്കെ പറഞ്ഞ് അപ്പൊ എന്നെ ഇങ്ങനെ നോക്കി. അപ്പോ ഹസ്ബൻഡ് പറഞ്ഞാ അത് തന്നെ ആ കുട്ടി തന്നെ. അപ്പൊ പറഞ്ഞു ഓ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നിങ്ങളെ സിനിമയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ. അപ്പോ എനിക്ക് ഭയങ്കര ഇത് തോന്നിട്ടോ, ഭയങ്കര പ്രൗഡായി പോയി ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാല് അവരൊക്കെ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാ പറയുമ്പോ, അപ്പൊ അവര് പറഞ്ഞ ദില്ലിപട്ടണ സിനിമയൊക്കെ ഞങ്ങള് ഒരുപാട് മിനിത്തി താലിയായിട്ടൊക്കെ ഒരുപാട് വർഷം കണ്ടിട്ടുണ്ട്, നിങ്ങളെ മറക്കാൻ പറ്റുമോ എന്ന് വെച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. പുള്ളി പിന്നെ ഓൾമോസ്റ്റ് സീരിയസ് ആണ്, ഭയങ്കര ബിസിയും ആണല്ലോ, ഒരു സെറ്റിൽ നിന്ന് ഒരു സെറ്റിലേക്ക് പോവുക, കുറച്ച് സമയം ഉണ്ടാവുള്ളൂ, ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ ഉറങ്ങുന്നുണ്ടാവും, കാരണം അത്ര സമയേ ഉള്ളൂ പുള്ളിക്ക്. മിസ്റ്റർ ബീനിന്റെ ഒക്കെ പോലെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പോണ വഴിക്കൊക്കെ ഡ്രസ്സ് അങ്ങനത്തെ അങ്ങനെയാണ്. അതെ അതെ അതെ. അപ്പോൾ ഇങ്ങനെ ഉറങ്ങുന്നുണ്ടാവും മേക്കപ്പ് ചെയ്യുമ്പം, എന്നിട്ട് പിന്നെ റെഡിയായി എന്ന് പറയുമ്പോൾ മേക്കപ്പ് കഴിയുമ്പോഴേക്ക് ഉറങ്ങി നീട്ടിട്ടുണ്ടാവും, പിന്നെ ആൾ വന്ന് ആരെങ്കിലും വന്ന് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ സിനിമയിൽ കാണുന്ന മാതിരിയല്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. എനിക്ക് പൊതുവേ തോന്നിയിട്ടില്ല എന്താ വെച്ചാൽ, ആസ് എ കിഡാണ് ഞാൻ പറയുന്നുണ്ടോ, ഇപ്പോൾ എൻ്റെ വ്യൂ ആണെന്ന് വിചാരിക്കുന്ന ആ കുട്ടിയാവുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഈ വില്ലന്മാരൊക്കെ ഉണ്ടല്ലോ സിനിമയിലുള്ള അവരൊക്കെ ഭയങ്കര പാവങ്ങളായിരുന്നു. പാവങ്ങൾ മീൻസ് ഭയങ്കര ഫണ്ണിയും, ഈ കിരിക്കാടൻ ജോസ് അവരങ്ങനത്തെ ടീമുകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള, പക്ഷേ ഈ കോമഡി ആൾക്കാരൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് എനിക്ക് പേഴ്സണലി ആ ലൈഫിൽ അവർ ഇങ്ങനെ ഹരിശ്രീ അശോകനങ്ങൾ അവരൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതിൽ ഇന്നസെൻറ്റുകളൊക്കെ ഭയങ്കര കോമഡി തന്നെയായിരുന്നു ശരിക്കും, അവർ മുകേഷങ്ങളും അവരൊക്കെ ഭയങ്കര. പക്ഷെ കുറേ ആൾക്കാർ എനിക്ക് തോന്നിയിട്ടുണ്ട് കൊമേഡിയൻസ് ഒക്കെ സീരിയസും. ഈ വില്ലന്മാരൊക്കെ ഭയങ്കര നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഇവന് അത്രയും അവർ ഭയങ്കര സിമ്പിളും ഭയങ്കര ഇന്നസെന്റും ആയിരിക്കും. എങ്ങനെ ജഗതി ചേട്ടനെ ആ ഒരു സമയത്തൊക്കെ എങ്ങനെ ഓർക്കണേ? പുള്ളിയുടെ ഒരു രക്ഷയില്ല കേട്ടോ, പുള്ളി റിഹേഴ്സലൊന്നും ഒന്നും ചെയ്യില്ല. അപ്പൊ നമ്മളിങ്ങനെ അഭിനയിക്കുമ്പോൾ നോർമൽ ആയിരിക്കുമല്ലോ, പിന്നെ ഈ ടേക്കിലുണ്ടല്ലോ എന്തൊക്കെയാ കാണിക്ക എക്സ്പ്രഷൻസും നമുക്ക് ചിരിക്ക. പുള്ളിയുടെ കൂടെ ഉള്ള ഒരു സീനിൽ നമ്മൾ അഭിനയിക്കുന്നതിനേക്കാളും കൂടുതൽ ചിരിക്കാണ്ടിരിക്കാനും നമ്മളിങ്ങനെ ചിരിച്ച് വീണ് പോകാണ്ടിരിക്കാനും ഒക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അത്രയ്ക്കും ആ ടേക്ക് നമ്മൾ കാരണം കൊളാപ്സ്ഡ് ആവും. അങ്ങനെ എത്രയോ ആക്ടേഴ്സ് കൂടെ ഉള്ള ആക്ടേഴ്സൊക്കെ ചിരിച്ചിട്ടും വീണിട്ടും ഒക്കെ നല്ല ടേക്ക് ആയിരിക്കും, പക്ഷേ ഈ പുള്ളിയുടെ ഇത് കാരണം പിന്നെ പിന്നെ ആ ടേക്ക് കഴിഞ്ഞ് അടുത്ത എടുക്കുമ്പോൾ വേറെയാണ് കാണിക്കുക. ഇപ്പം ദിലീപേട്ടനും ജഗതികളും കൂടെ വരുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ജുഗൽബന്ധിമാരിയാ, ഒരാൾ കാണിക്കുന്നതിൻ്റെ അപ്പുറത്ത് മറ്റാൾ കാണിക്കും. അപ്പോൾ അവനെ ഭയങ്കര ഒരു ഫൈറ്റ് നടക്കുന്ന പോലെ ഭയങ്കര ഭയങ്കര രസം അതൊക്കെ കാണാൻ. സുലേഖ അവരൊരു ബംഗാളി ആക്ട്രസ് ആണ്, അവർക്ക് മലയാളവും അറിയില്ല, അതൊക്കെ ഭയങ്കര കോമഡി. അവര് അവർക്ക് ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ ദിലീപേട്ടനൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയുന്നുണ്ടാവുമായിരിക്കുന്നാലും ലാലുവേട്ടനൊക്കെ ഇവരോട് ഇങ്ങനെ ഹിന്ദി പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ട്, ഇംഗ്ലീഷും ഇവർക്ക് പറയാൻ ബുദ്ധിമുട്ട്, ഇവർക്കാണ് മലയാളം അറിയില്ല, അങ്ങനെ ഭയങ്കര അങ്ങനത്തെ കുറേ സെറ്റിലെ കുറേ കോമഡീസ് ഒക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. ലാസ്റ്റ് സിനിമ രണ്ടാം ഭാഗത്തേക്ക് പോകുന്നതിന് മുന്നേ ഒരു സിനിമയായിരുന്നു അല്ലേ മീനത്തിൽ താലികെട്ട്, അതിനു മുമ്പ് മിഥുനം മിഥുനം വാത്സല്യം. എനിക്ക് തോന്നുന്നൊരു 50 സിനിമയിൽ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്, കാരണം ഈ 2.5 വയസ്സ് മുതൽ 14 വയസ്സ് വരെ, പിന്നെ ഒരു വർഷം ബ്രേക്ക് ആയിട്ട് അങ്ങനെ. അപ്പൊ അന്നൊക്കെ പിന്നെ ഒരുപാട് സിനിമകളുടെ എണ്ണം കൂടുതലുള്ള കാലഘട്ടമായിരുന്നല്ലോ, സിനിമകൾ മാത്രമുള്ള ഒരു കാലമല്ലേ. അപ്പം അങ്ങനെ ഒരു ഒരു കൊല്ലം ചിലപ്പോൾ 12-14 സിനിമയൊക്കെ ചെയ്ത കൊല്ലങ്ങളുണ്ട്. പഠനം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ എനിക്കൊന്നും ചെറിയ ക്ലാസ്സിലൊന്നും സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പോവാറേ ഇല്ല. സ്കൂളുകാർക്കും താല്പര്യം, കാരണം അവർക്ക് ഒരു സെലിബ്രിറ്റി ആണല്ലോ, അപ്പോൾ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഫ്രണ്ട്സൊക്കെ നോട്ട്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, പിന്നെ അവർക്കൊക്കെ ഈ കഥകളൊക്കെ അറിയണമല്ലോ, സെലിബ്രിറ്റീസിൻ്റെ കഥകളും. എന്നെ വന്ന് തൊടുവായിരുന്നു ചില ആൾക്കാർ, ഈ സ്കൂൾ പഠിക്കുന്ന ആൾക്കാരല്ല, വല്ല ഇനോഗ്രേഷനൊക്കെ പോയാൽ വയസ്സായ അമ്മമ്മമാരൊക്കെ വന്നിട്ട് മോഹൻലാലിനെ തൊട്ടിട്ടുണ്ടോ, മമ്മൂട്ടീനെ തൊട്ടിട്ടുണ്ടോ, ഓ അടുത്ത് നിന്ന് എന്നിട്ട് അതിനെ കൊണ്ട് നമ്മളെ വന്ന് മുഖം വന്നിട്ട് ഇങ്ങനെ കവിളൊക്കെ പിടിക്കുക, അങ്ങനെയൊക്കെ ഉർവശി ചേച്ചിനെ കണ്ടിട്ടുണ്ടോ, ശോഭൻ ചേച്ചി ശരിക്കും ആയിട്ടുണ്ടോ, ഇങ്ങനെ അവർക്ക് ഇപ്പോഴും ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഇങ്ങനെ ശരിക്കും മമ്മൂട്ടിയെ കാണാൻ നല്ല ഭംഗിയാണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന
ആൾക്കാരുണ്ട്. ഉർവശി ചേച്ചി ആണെങ്കിലും ശോഭന ചേച്ചി ഒക്കെ ആണെങ്കിലും ഏത് കാലത്ത് എടുത്തു നോക്കിയാലും അവരെ പോലും മികച്ച നടന്മാരെ നമുക്ക് മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല. അപ്പൊ എങ്ങനെ അവരുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ? അത് ശരിക്കും പറഞ്ഞാല് അമ്മ ടീച്ചറായ കാരണം വീട്ടിൽ തന്നെയാണ്, വരാറില്ല, അച്ഛൻ്റെ കൂടെയാണ് പോവുക. അപ്പം പിന്നെ എന്നെ കുളിപ്പിക്കുക, എന്നെ അവരെ റൂമിലാണ് ഉറക്കുക, അവരാണ് ഭക്ഷണം തരിക. കാരണം അന്ന് വേറെ ഫോൺ, സ്മാർട്ട് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവരുടെ എൻ്റർടൈൻമെൻ്റ് ആണ് ഞാൻ. അപ്പോൾ എനിക്ക് മുടി കെട്ടി തരിക, എനിക്ക് ഡ്രസ്സൊക്കെ പ്രത്യേക തരം രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് കോസ്റ്റ്യൂമറെ കൊണ്ട് തയ്പ്പിക്കുക, ഇങ്ങനത്തെ ഒക്കെ പരിപാടി. പിന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു തരും, അങ്ങനെ അവർ ചെയ്യുന്നതൊക്കെ എനിക്കും ചെയ്തു തരും. അപ്പോൾ അച്ഛൻ്റെ കൂടെ പോകാന്നേ ഉള്ളൂ. ഇപ്പോൾ ഉർവശി തന്നെയാണെങ്കിൽ അവരുടെ റൂമിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ വേറെ സ്റ്റാഫ്സൊക്കെ ആണെങ്കിലും ലേഡീസ് ആണെങ്കിൽ അവരുടെ കൂടെ തന്നെയായിരിക്കും ഓൾമോസ്റ്റ് ഞാൻ ഉണ്ടാവുക. അപ്പോൾ ശരിക്കും അതൊരു നല്ല, അപ്പം നല്ല പാമ്പറിങ് സുകുമാരി ആൻറ്റി, അവരൊക്കെ മറക്കാൻ പറ്റില്ല. കെ പി സി ലളിത ആൻറ്റി, അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. മോളെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഹമ്പിളായിരിക്കണം, നമ്മൾ എല്ലാവരോടും നല്ലവണ്ണം പെരുമാറും, അങ്ങനെ കുറേ വാല്യൂസൊക്കെ. ശരിക്കും നമ്മൾ ഡെയിലി ലൈഫിൽ നോർമലി ജീവിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഇവർ ത്രൂ എനിക്ക് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പുറമെ നോക്കുമ്പോൾ എല്ലാവർക്കും മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ ആ രീതിയിലാണ് ഇപ്പം കാണുക. പക്ഷെ ഞാൻ ചെറിയ കുട്ടിയായതുകൊണ്ട് അവർക്ക് അറിയാമല്ലോ എനിക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളത്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, മിന്നാരത്തിൽ പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പറയും, കഴിച്ചോ, ഇയാൾ കഴിച്ചോ? അപ്പോൾ ഞാൻ പറയും, ആ കഴിച്ചു. അവൻ്റെ അടുത്ത് പറയും, എൻ്റെ ദോശയൊക്കെ കഴിച്ചു അല്ലേ, ഇവിടെ ഒറ്റ ഒരു ദോശയും കാണുന്നില്ലല്ലോ, ഈ ടിഫിൻ ബോക്സിൽ ഒന്നും കാണുന്നില്ലല്ലോ, താൻ അതൊക്കെ കഴിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഇയാളെന്താ ഇങ്ങനെ പറയുന്നത്, നമുക്ക് അറിയുന്നില്ലല്ലോ ഇത്രയും. കാരണം വെച്ചാൽ പുറമേ നമ്മൾ അധികം സമയം സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ഈ സ്റ്റാർ വാല്യൂ നമുക്ക് അറിയുന്നില്ല. അപ്പോൾ അവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആലോചിക്കുക, എത്ര നോർമലായിട്ടാണ് നമ്മളോടത്തൊക്കെ പെരുമാറിയത്. കാരണം അവർക്കൊന്നും നമ്മളടുത്ത് മിണ്ടേണ്ട ആവശ്യമില്ല, അവർ ഷൂട്ട് കഴിഞ്ഞ് അവർക്ക് അങ്ങനെ പോകും. പക്ഷെ അവരൊക്കെ നമുക്കായാലും നമ്മളടുത്ത് വന്ന് നല്ലോണം പെരുമാറും. ദുൽഖറിനെ കൊണ്ടിട്ട് വാത്സല്യത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ഒരു വെക്കേഷൻ ടൈം എന്തോ ആയിരുന്നു, അപ്പോൾ കൊണ്ടുവന്നിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പുള്ളി മാത്രമായപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ അങ്കിൾ, എവിടെ എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു, ഞങ്ങൾ മൂന്നാളും കളിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ ചോദിച്ചു, എവിടെയാ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ പോലെ അവർക്കൊക്കെ സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ ഞാൻ എന്താ അങ്ങനെയൊക്കെ, അതെ അതെ അതെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ദുൽഖറിനെ കാണാൻ വിചാരിക്കും, ഓ മമ്മൂട്ടി അങ്ങനെ പോലെ തന്നെ അതിൻ്റെ മിനിയേച്ചർ പോലെ ഉണ്ടല്ലോ, അതേപോലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അങ്ങനെ തോന്നിയിരുന്നു. ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഞാൻ കുറച്ചും കൂടി നാൾ സിനിമയിൽ നിൽക്കുകയായിരുന്നെങ്കിൽ ഒരു നായികയൊക്കെ ആയി, ഒരു പക്ഷേ അഡ്വക്കേറ്റ് എന്നുള്ള ഇതായിരിക്കും, ചിലപ്പോൾ ഒരു നായികയായി തന്നെ സിനിമയിൽ നിൽക്കാമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ആലോചിക്കുമ്പോൾ റിഗ്രറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആക്ട്രസ് ആവുകയാണെങ്കിൽ ഭയങ്കര ഭാഗ്യമല്ലേ, അപ്പോൾ അത് എന്തോ ഒരു കാര്യം കൊണ്ട് അങ്ങനെ സ്റ്റോപ്പായി പോയി. അപ്പം അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കും, അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ലതായി. പക്ഷെ അങ്ങനെ വിഷമിക്കൊന്നുമില്ല, കാരണം വെച്ചാൽ എല്ലാം അതിൻ്റെ ഫ്ലോയിലിങ്ങനെ ലൈഫ്. ചിലപ്പോൾ ഓരോന്ന്, കാരണം ഞാനൊരിക്കലും സിനിമയിൽ വരേണ്ട ആളേ അല്ല, അങ്ങനത്തെ ആൾ ഞാൻ അത്രയും സിനിമയിൽ വന്നു, എനിക്ക് എന്നെ എത്രയും ആൾക്കാർ ഇഷ്ടപ്പെട്ടു. അതെ, ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ, അതും അംഗനവാടി പോകേണ്ട പ്രായമല്ല, എന്നിട്ടും പോയി. അതൊക്കെ ഒരു, കാരണം വെച്ചാൽ അന്ന് വിട്ടിരുന്നില്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അന്നത്തെ പെർട്ടിക്കുലർ ഡേയിൽ എന്നെ വിട്ടിരുന്നില്ലെങ്കിൽ ഞാൻ അന്ന് പോയിട്ടുണ്ടാവില്ല. അന്ന് അങ്ങനെ റിജക്റ്റ് ചെയ്ത ഏതെങ്കിലും വേഷങ്ങൾ പിന്നീട് എനിക്കത് ചെയ്യാമായിരുന്നു തോന്നുകയോ, അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പ് കിട്ടിപ്പോയ ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ പിന്നീട് ഒഴിവാക്കിയ ക്യാരക്ടറുകളിൽ ഏതെങ്കിലും? ഒഴിവാക്കിയത് നമുക്ക് അറിയില്ല, അങ്ങനെ കോൾസ് വരാറുണ്ട്, എന്തിനാ ഏതിനാന്നൊന്നും അറിയില്ല, ഇന്നാളെ ഡയറക്ഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നതാ. അപ്പൊ പിന്നെ അതിനെ പറ്റിയിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. എപ്പോഴും ആ ദിലീപേട്ടൻ നായികയായിട്ട് എന്റെ അടുത്ത് മീനത്തിൽ അലിയേട്ടൻ്റെ സമയത്ത് പറയും, അല്ല അതിന്റെ മുന്നേ പറയായിരുന്നു, ഒരു സെവൻത്തിലൊക്കെ പഠിക്കുമ്പോൾ പറയുന്നു, പല അങ്കിൾമാരും ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് വരും കേട്ടോ, അവരെ കൂടി ഒന്നും നായികയായിട്ട് അഭിനയിക്കരുത്, മുകേഷൊക്കെ വട്ടം ചുറ്റും കറങ്ങുന്നത്. അത് കല്യാണപ്പറ്റി എന്ന് പറഞ്ഞ സിനിമയിൽ മുകേഷങ്ങളൊക്കെ ഉണ്ട്, ദിലീപേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ പറയുന്ന അവരൊക്കെമാരൊക്കെ വരും, പക്ഷേ എങ്കിൽ എൻ്റെ നായികയായിട്ട് മാത്രം അഭിനയിക്കാൻ പാടുള്ളൂ, ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സിനിമയിൽ അങ്ങനെ അത് അവര് അടുത്തൊരു ഫിലിം പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കാന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഫാദർ മരിച്ചതും പിന്നെ പോവാൻ പറ്റാണ്ടായ, അങ്ങനെ അത് സ്റ്റോപ്പ് ആവുക ചെയ്തത്. ഫാമിലിയെ കുറിച്ചൊന്ന് പറയാം. ഫാമിലി പിന്നെ മൂത്ത ആള് ഇവിടെ ഇല്ല, പഠിക്കുകയാണ്, ജോർജിയയിൽ പോയതാണ്, MBBS പഠിക്കുകയാണ്, ഇപ്പോൾ 19 വയസ്സായി. ചെറിയ ആള് 8th പഠിക്കുകയാണ്, ആൾ ഇവിടെ ഉണ്ട്, എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്.
പിന്നെ ഹസ്ബൻഡ് മൂത്ത ആളെ പേര് ദിയ, ചെറിയ ആളെ പേര് ധാര, ഹസ്ബൻഡ് പേര് വിജേഷ്. പുള്ളി ഇവിടെ റെസ്റ്റോറൻറ്റ് നടത്തുകയാണ് കോഴിക്കോട്. പിന്നെ ഹസ്ബൻഡ് വീടൊക്കെ ചെന്നൈയിലാണ്, ഫാമിലിയൊക്കെ അവിടെയാണ്. എൻ്റെ വീട് ഇവിടെ കോഴിക്കോട് തന്നെയാണ്. ശരിക്കും ഈ അഡ്വക്കേറ്റ് എന്നുള്ളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അഡ്വക്കേറ്റ് എന്നുള്ള പ്രൊഫഷൻ എനിക്ക് ചെറുതാമ്പളി നല്ലോണം സംസാരിക്കുകയായിരുന്നു, അപ്പോൾ ഫ്രണ്ട്ലി ആണ്, നന്നായി സംസാരിക്കും. അപ്പോൾ സംസാരിക്കുക മാത്രമല്ല, ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ആർഗ്യൂ ചെയ്യുകയാണെങ്കിലൊക്കെ ഇങ്ങനെ അവരോട് പറഞ്ഞ് ജയിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമല്ലോ കല്യാണ വീട്ടിലൂടെ, അപ്പോൾ പറയും പക്ഷേ ഇവളെ വക്കീലാക്ക കേട്ടോ, ഇവിടെ വയൽ ഭയങ്കര വയൽ നാവാട്ടോ ഇവൾക്ക് എന്നൊക്കെ പറയുന്നു. സിനിമയിൽ മമ്മൂട്ടി ഞങ്ങൾ ഇങ്ങനെ ലോയറാണ്. അപ്പം എനിക്ക് പുള്ളിയുടെ ആ ഒരു പെരുമാറ്റ രീതിയും പുള്ളിയുടെ എല്ലാവരും, അപ്പം ഞാൻ എനിക്ക് ലോയറായിട്ട് എന്തുകൊണ്ടായിരിക്കും അഭിനയിക്കാൻ വന്നത്, അപ്പം ലോയർ എന്തായിരിക്കും? അപ്പോൾ പിന്നെ സിനിമയിലുള്ള ലോയർ ക്യാരക്ടേഴ്സൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഈ കറുത്ത കോട്ടും ഭയങ്കര ഡയലോഗും നടത്തും കാറ് നിറങ്ങും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചില എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുമല്ലോ, ഒരു ഡോക്ടർ ടീച്ചർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഇൻഫാക്ച്വേഷൻ എന്ന് പറയാം വേണമെങ്കിൽ അതിന്. ഇനി ഒരു അവസരം സിനിമയിലേക്ക് വരാൻ കിട്ടുകയാണെങ്കിൽ അത് ചൂസ് ചെയ്യോ? ആ ഇഷ്ടമാണ്, അങ്ങനെ ഇപ്പം വിചാരിക്കുന്നുണ്ട് മനസ്സിൽ, കാരണം നല്ലതായിരിക്കും അങ്ങനെ അഭിനയിച്ചത്. കാരണം ഇപ്പോൾ ഡ്രീം ചെയ്തത് അഡ്വക്കേറ്റ് ആണെങ്കിലും എനിക്കിപ്പോൾ ലേറ്റർ സ്റ്റേജിൽ എനിക്ക് തന്നെ എന്താ പറയുക, റിയലൈസ് ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് ആക്ടിങ് ഇഷ്ടമാണ്. അതിൻ്റെ ആ ഒരു കല എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിനോടൊരു പാഷൻ ഉണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ കുറേ ചെയ്തിട്ടുള്ള ആദ്യമായി ചെയ്ത ഒരു ശരിക്കും ജോലി എന്ന് തന്നെ വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ അതിനോട് ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, കൊതിയുണ്ട്, ഇഷ്ടമുണ്ട്. ഓക്കെ, എന്തായാലും ആഗ്രഹം പോലെ തന്നെ ഇനി നല്ല നല്ല വേഷങ്ങൾ വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.